അത്രയും കാശ് കൊടുക്കണ്ടെങ്കിൽ അബ്സല്യൂട്ട് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ഉള്ളത് ഡിവോഴ്സ് വൈറ്റ് ലെവൽ ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ്. ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ സിംഗിൾ മോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് അതിന്. പിന്നെ നമ്മുടെ ജെ ഡി ഹണി, ജാപ്പനീസ് വിസ്കിയൊക്കെ ട്രൈ ചെയ്യേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്കോച്ചിൽ മാത്രം പിടിക്കാതെ ജാപ്പനീസൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ഗോൾഡ് ലേബൽ 7380, ഇത് കണ്ട, ഇതാണ് ഷാംപെയിൻ. ഓക്കെ, ഇതും ഇതും സ്പാർക്ലിംഗ് വൈനാണ്, പക്ഷേ എല്ലാ സ്പാർക്ലിംഗ് വൈനും ഷാംപെയിൻ അല്ല. പിന്നെ വന്ന് ലാഫ്രോയിഗ്, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും ലാഫ്രോയിഗ്. നമ്മുടെ ഇതിനെ എപ്പോഴും ദേഹിക്കണം. പിന്നെ പോൾ ജോൺ ഇന്ത്യൻ സിംഗിൾ മാൾട്ട് ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. മോഫേഴ്സിൻ്റെ ബ്ലൂ ഉണ്ട്, ബിവറേജ് വന്നിട്ട് നമ്മൾ ഓൾഡ് മൊക്കെ കാണാതെ പോരുതല്ലോ. ഓക്കെ ഗായ്സ്, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് കൊറോണ പേര് നാട്ടിൽ കിട്ടും? കിട്ടും. ഓക്കെ ഗായ്സ്, ജിന്നിൻ്റെ സെക്ഷൻ വന്നതല്ല, ബ്ലൂ മേടിച്ചതല്ല, ബ്ലൂ ലേബിലിരിക്കുന്നുണ്ട്. റേറ്റ് കണ്ട, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അല്ല, നിൽക്കുന്ന സ്ഥലം വേറെ എവിടെയല്ല, ബിവറേജ് ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബിവറേജ് ഷോപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് പ്രീമിയം ബിവറേജ് ഷോപ്പാണ്. അതായത് കേരളത്തിലെ ബെസ്റ്റ് പ്രീമിയം ബിവറേജ് ഷോപ്പ് ഇതാണ്. ബിക്കോസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കോഹോൾ കിട്ടുന്ന കേരളത്തിലെ ആകെയുള്ളൊരു ഔട്ട്ലെറ്റ് ഈ പ്രീമിയം ഔട്ട്ലെറ്റ് ആണ്. എല്ലാവരും വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഗ്ലെൻ ഫ്രിഡ്ജ്, ബ്ലാക്ക് ലേബിൾ, ജാക്ക് ഡാനിയൽസ് ഒക്കെ പുറത്ത് മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ലെന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും ഇപ്പം ഫോറിൻ മെയ്ഡ്, ഫോറിൻ ലിക്കർ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറ്റിയുള്ള വീഡിയോ ആണ്. നമുക്ക് ഇവിടെ നിന്നും ബ്ലാക്ക് ലേബിളൊക്കെ മേടിക്കാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. ഈ സ്പോട്ട് എന്ന് വെച്ചാൽ ഗാന്ധിനഗർ എന്ന് പറയും, എറണാകുളം ഗാന്ധിനഗറിലെ ഔട്ട്ലെറ്റ് ആണിത്. രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പുറത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതാണ് പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഫൈൻഡ് ചെയ്യണ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ഈ ലിക്കറിൻ്റെ പ്രൈസസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പുറത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, ആ ഔട്ട്ലെറ്റ് അല്ല, ആ ഔട്ട്ലെറ്റിൽ സാധനം കിട്ടും, പക്ഷേ ഇവിടെ പ്രീമിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രീമിയം സാധനങ്ങൾ കിട്ടുന്ന കൗണ്ടറാണിത്. നമുക്ക് അകത്തോട്ട് ഞാൻ കാണിച്ചത് എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ നമുക്ക് വോട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വോട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് ബ്രാൻഡി വിസ്കി ഒക്കെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് ഇന്ത്യൻ ബ്രാൻഡ് അടിക്കുക. ഇപ്പോൾ നമുക്ക് എഫ് എം എഫിൽ ചെക്ക് ചെയ്യാം. ദേ ഗ്രേ ഗൂസ് വോട്ട്ക കെറ്റിൽ വൺ. ദേ ഗ്രേ ഗൂസ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. ഇത് ഗ്രെയിൻ വോട്ട്കയാണ്, വീറ്റ് വോട്ട്കയാണ് കേട്ടോ. 5440. കെറ്റിൽ വണ്ണിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. ആ കെറ്റിൽ വൺ അല്ലല്ല, അത് ബെലൂഗയാണ്. കെറ്റിൽ വണ്ണിൻ്റെ പ്രൈസ് എഴുതിയിട്ടില്ല, അവിടെ ചോദിച്ചറിയാൻ പറ്റും. ഇനി അത്രയും കാശ് കൊടുക്കണ്ടെങ്കിൽ അബ്സല്യൂട്ട് 2650. നമ്മുടെ പ്രവാസികൾ മച്ചാമാര് നാട്ടിലോട്ട് വരുമ്പോൾ മേടിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യണ്ട. അബ്സല്യൂട്ട് 2650 ട്ടാ, ചെക്ക് ചെയ്തു. അതെ, പിന്നെ അതെ സൊല്യൂഷനായ, ഇത് നല്ല വോട്ട് ചെയ്യണ്ട, അടിപൊളി വോട്ട് ചെയ്യണം. ഞാൻ കുടിച്ചിട്ടുള്ളതാണ്, നൈസ് വോട്ട് ചെയ്യണം. സൊല്യൂഷനായ 2330. അതെ, പിന്നെ ഫിൻലാൻഡിയ, ഫിൻലാൻഡ് വോട്ട്ക 2380. ഈ കാശ് കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫിൻലാൻഡിനേക്കാളും കുറച്ചും കൂടി ഇതായിരിക്കും ബെറ്റർ ആയിരിക്കും. അബ്സല്യൂട്ട് എൻ്റെ സജഷൻ ആണ് കേട്ടോ. പിന്നെ അതെ സിൽവർ മൗണ്ടൻ, അതെ അർമേനിയൻ വോട്ട്ക, അർമേനിയൻ വോട്ട്ക. അത് ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. സിൽവർ മൗണ്ടൻ 1900 എന്താ വോട്ട്ക, എന്താ ഇനി ഉണ്ട് വോട്ട്ക. അതെ നോർഡിക് ഐസ്, ഇത് ഏതാണെന്ന് എനിക്കറിയില്ല, ഏത് എവിടത്തെയാണെന്ന് എനിക്കറിയില്ല, ഏത് രാജ്യമാണെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ, ഇത് ഇമ്പോർട്ടഡ് ആണോ എനിക്ക് സംശയം ഇല്ലാതില്ല. 2350 സ്കൂഫ് ഇമ്പോർട്ടഡ് വോട്ട്ക. ഇല്ലേ ഗുറോഫ് വോട്ട്ക 1730 ഒരു ലിറ്ററാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ജർമ്മനാണെന്ന് തോന്നുന്നു. പിന്നെ റം, റോയൽ ആർമി ഫ്ലേവേഡ് സ്പിരിറ്റ് ഡ്രിങ്ക് ഇമ്പോർട്ടഡ് 1710. പ്രീമിയം ബീച്ച് ക്ലബ് വോട്ട്ക 1000 ml ഒരു ലിറ്റർ 1710. ദ ബിയേഴ്സ് വോട്ട്ക, ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു പോകണേണ്ട, അല്ലെങ്കിൽ വീഡിയോ വൻ കൂടുതലായി പോകും, എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതും മറ്റേ ഒരു ലിറ്ററിൻ്റെ 2380. ദ ബിയേഴ്സ്
ദ റഷ്യൻ പാർട്ടി വോട്ക 2350 പിന്നെ റഷ്യൻ വോട്ക 1020 550 റഷ്യൻ വോട്കയൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ റഷ്യക്കാരുടെ ഉള്ള മെയിൻലി വോട്ക സോ റഷ്യൻ വോട്കസ് ആർ റിയലി ഗുഡ് പിന്നെ ദേ നമ്മുടെ നമ്മുടെ ഇതിനെ മലയാളത്തിൽ പറയണോ മറ്റേ ഫോമറേറ്റിനെ മലയാളത്തിൽ പറഞ്ഞതായിരുന്നു മാതള നാരങ്ങ അതെ മാതള നാരങ്ങ പറഞ്ഞു മാതള നാരങ്ങയുടെ ഫ്ലേവറുള്ള വോട്ക പ്രീമിയം ക്വാളിറ്റി 2370 ഫ്ലേവേർഡ് വോട്കയുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഓക്കെ ദേ ബെയിലീസ് കണ്ട ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലും ബെയിലീസിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐറിഷ് ക്രീമാണ് ലേഡീസിനൊക്കെ പറ്റിയ സാധനമാണ് കോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പോളി സാധനമുണ്ട് ആ സാധനം വരെ നമുക്ക് ഇവിടെ കിട്ടും കണ്ട 4070 രൂപയാണ് ഈ സാധനത്തിന് പക്ഷേ 4070 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വോർത്ത് ഉണ്ട് ആക്ച്വലി സൂപ്പർ സാധനം കോക്ടെയിൽസും ലേഡീസിനൊക്കെ പോളി സാധനമുണ്ട് ബെയിലീസിനൊക്കെ ഇഷ്ടപ്പെടും അതിൻ്റെ സ്ട്രോബെറി ഫ്ലേവറൊക്കെ ഉണ്ട് സ്ട്രോബെറി ഫ്ലേവറൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്ന തോന്നല പക്ഷേ നോർമൽ ഫ്ലേവർ ഇപ്പം ഇത് കിട്ടുന്നുണ്ട് 4070 രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ മാർട്ടിനി റോസോ എന്ന് പറഞ്ഞാൽ വേർമോത്താണ് ഇത് റോസോ വേർമോത്താണ് ഇതും നമ്മുടെ ഓരോരോ കോക്ടെയിൽസിനൊക്കെ യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് കോക്ടെയിൽസിനും അപ്പരത്തിഫൈഡൊക്കെ കൊടുക്കുന്നതാണ് മാർട്ടിനി റോസോ എൻ്റെ ഫുഡ് കഴിക്കാൻ മുന്നേ അപ്പരത്തിഫൈഡൊക്കെ കൊടുക്കുന്ന സാധനം വേർമോത്ത് ഓക്കെ അതിന് 1650 ഗൈസ് എങ്ങനെ നമുക്ക് വൈനിലോട്ട് പോവാം ഇത് ഫോറിൻ വൈൻസ് ആണ് ജേക്കബ് ഫ്രിക്സ് ആണ് ഓസ്ട്രേലിയൻ വൈനാണ് കുഴപ്പമില്ലാത്ത പ്രൊഡ്യൂസറാണ് ഇവർ ഇത് മാത്രമുള്ളൂ ഇപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോറിൻ വൈഡിൽ വന്നത് ജേക്കബ് ഫ്രിക്സ് ആണ് ഇതുവരെ ഈ വീഡിയോ എടുക്കുന്നത് March 2022 അപ്പോൾ അപ്പോഴത്തെ റേറ്റാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ റേറ്റ് കൂടാം കുറയാം നമുക്കറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ റേറ്റാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ നമുക്ക് വൈൻസ് ഞാൻ കാണിച്ചുതരാം ജേക്കബ് ഫ്രിക്സിൻ്റെ ഷിറാസ് കാബർനെ റെഡ് വൈനാണ് 2019 ഇയർ 1100 അതാണ് മൊത്തം ഷിറാസ് കണ്ടാ ഷിറാസ് കാബർനെ അത് റെഡ് ഗ്രേപ്പാണ് അതുകൊണ്ടാണ് റെഡ് കളർ ഓക്കെ ദേ ഇങ്ങനെ അടുത്തത് ജേക്കബ് ഫ്രിക്സിൻ്റെ ഷാദോനെ കണ്ട ഷാദോനെ 2020 2020 മെയ്ഡ് ചെയ്തേക്കുന്നത് 1100 അതിൻ്റെ റേറ്റും ഓക്കെ അതാണ് ആ സാധനങ്ങൾ പിന്നെ ഗോൾഡൻ സ്പാനർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്ത് രണ്ട് വൈൻ ഇരിക്കുന്നുണ്ട് ഇതും ഷാദനയാണ് ഷാദന എന്ന് വെച്ചാൽ വൈറ്റ് ഗ്രേപ്പാണ് അതുകൊണ്ടാണ് വൈറ്റ് വൈൻ വന്നിരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ജേക്കബ് ഫ്രിക്സിൻ്റെ ആണ് ഇത് ഇനി നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വൈൻസ് വരും അതെ സ്പാർക്ലിംഗ് വൈൻ ഉണ്ട് ഇന്ത്യൻ മെയ്ഡ് സ്പാർക്ലിംഗ് വൈൻ ഉണ്ട് നോയെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് അതെ മഹാരാഷ്ട്രയാണ് പ്രൊഡക്ഷൻ ഇത് സ്പാർക്ലിംഗ് വൈനാണ് സ്പാർക്ലിംഗ് വൈനും ഷാമ്പെയിനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് കണ്ട ഇതാണ് ഷാമ്പെയിൻ ഓക്കെ ഇതും സ്പാർക്ലിംഗ് വൈൻ ആണ് പക്ഷേ എല്ലാ സ്പാർക്ലിംഗ് വൈനും ഷാമ്പെയിൻ അല്ല സ്പാർക്ലിംഗ് വൈൻ ഷാമ്പെയിൻ റീജിയനിൽ ഉണ്ടാക്കുന്ന സ്പാർക്ലിംഗ് വൈനെ നമുക്ക് ഷാമ്പെയിൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇന്ത്യയിൽ സ്പാർക്ലിംഗ് വൈൻ ഉണ്ടാക്കി തന്നെ ഷാമ്പെയിൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷേ ഇത് കണ്ട മോയ ശാന്തോൻ മോയെ ഇത് മോയ റോസയാണ് അപ്പോൾ റോസ് കളറായിരിക്കും സ്പാർക്ലിംഗ് വൈൻ ഇതിന് കാശ് ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ റേറ്റ് ബിഫോർ അറൗണ്ട് 7000 to 8000 വരും നല്ല പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്ട മറ്റേ പതപ്പിച്ച് പൊത്താൻ നമ്മുടെ ഫണ്ട് റൈസിലൊക്കെ മറ്റേ വിന്നേഴ്സ് അടിക്കൂലേ അതാണ് ഈ സാധനം ഷാമ്പെയിൻ പതച്ച് നോക്കണത് ഓക്കെ അപ്പോൾ അത് കാശില്ലാത്തൊരു നമ്മുടെ ഇന്ത്യൻ സ്പാർക്ലിംഗ് വൈൻ മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ ദഹിന അടുത്ത വൈൻ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വൈനാണ് ഫ്രറ്റേലി എന്ന് പറഞ്ഞ ക്യാബർനെ ഫ്രാങ്ക് ഷിറാസ് ഇത് റെഡ് വൈനാണ് ഓക്കെ പ്ലസ് അതിന് 1160 അപ്പോൾ ഇത് മേടിക്കേണ്ടവർക്ക് ഇത് മേടിക്കാം അല്ലെങ്കിൽ അവിടെ ജേക്കബ് ഫ്രിക്സ് ഉണ്ട് അത് മേടിക്കുന്നത് അത് മേടിക്കാം ഓക്കെ അത് ഓസ്ട്രേലിയൻ വൈനാണ് പിന്നെ അതിൻ്റെ തന്നെ റോസേവേ ഉണ്ട് റോസേവേ എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്വീറ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് കൾച്ചറിനൊക്കെ റോസേവൈൻ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും ലേഡീസാണ് മോസ്റ്റ്ലി റോസേവൈൻ കഴിക്കാറുള്ളത് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ ലേഡീസിനൊക്കെ കുറച്ചും കൂടി സ്വീറ്റ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള റോസേവൈൻ അപ്പോൾ വേണ്ട റോസേ വേണ്ട ഫ്രറ്റേഡിന് ഷിറാസ് റോസേ അവരുടെ തന്നെ ദേ അവരുടെ തന്നെ ചെറിയ ബോട്ടിലുണ്ട് ഫ്രറ്റേഡിയുടെ ക്ലാസിക് ഷെനിൻ ഷെനിൻ എന്ന് പറഞ്ഞാൽ ഗ്രേപ്പാണ് കേട്ടോ ഈ താഴത്തെ ചിക്കനൊക്കെ ഗ്രേപ്പാണ് ഓക്കെ ഷെനിൻ ഈ വേണ്ട ഈ ക്യാബർനെ ഫ്രാങ്ക് ഷിറാസ് ഇതൊക്കെ ഗ്രേപ്പാണ് ഓക്കെ ഇത് വേണ്ട ഇത് അതിൻ്റെ തന്നെ ചെറിയ ബോട്ടിൽ ഷിറാസ് ഉണ്ട ഷിറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പാണ് കേട്ടോ ഗ്രേപ്പ് വെറൈറ്റിയാണ് ഷിറാസ് ഇതിന് റേറ്റ് വേണ്ടത് 420 കേട്ടോ ഇതിന് ഈ ചെറിയ ബോട്ടിൽ രണ്ടെണ്ണത്തിന് വേണ്ടത് 420 പിന്നെ ആ സെയിം തന്നെ അവിടുത്തെ കാണിച്ചേക്കുന്നത് പിന്നെ അത് അവിടെ തന്നെ അടുത്ത ഗ്രേപ്പ് ഉണ്ട ക്യാബർനെ സോയിനോ ഇതും ഒരു റെഡ് ഗ്രേപ്പാണ് ക്യാബർനെ ഫ്രാങ്ക് ഷിറാസും വേറൊരു ഗ്രേപ്പാണ് അപ്പോൾ രണ്ട് ഗ്രേപ്പിനും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അതുകൊണ്ടാണ് വേറെ വേറെ ഗ്രേപ്പ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് അടുത്ത വൈറ്റ് വൈൻ അല്ല സോയിനോ ബ്ലോ
1070 ഇത് വൈറ്റ് വൈറ്റ് വൈൻ തന്നെയാണ് കണ്ടാ സോയിനോൺ ബ്ലാൻ എന്ന് പറഞ്ഞൊരു ഗ്രേപ്പാണ് കണ്ടാ ഷിനിന്ന ജീവനണ്ടാ ഇതും വൈറ്റ് വൈനാണ് അതും വേറെ ഗ്രേപ്പാണ് അപ്പം ഓ എല്ലാ വൈറ്റ് വൈനും സെയിം അല്ല ഓരോ ഗ്രേപ്പ് മാറുമ്പോൾ അതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മാറും കണ്ടാ ഫ്രറ്റേലിയുടെ അടുത്ത റോസോ റെഡ് വൈനാണ് അവരുടെ തന്നെ ഫ്രറ്റേലിയുടെ തന്നെ അതെ കൈര റെഡ് വൈൻ പ്രീമിയം റെഡ് വൈൻ ഓക്കെ സ്വീറ്റ് വൈൻ ആണ്ട് ഇത് രണ്ട് സ്വീറ്റ് വൈനാണ് നല്ല സ്വീറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അവർ ഗ്രേപ്പ് ഇടാത്തത് മനസ്സിലായോ ഗ്രേപ്പ് വെറൈറ്റി കാണിച്ചില്ല സ്വീറ്റ് വൈൻ അതുകൊണ്ടാണ് ഗ്രേപ്പ് വെറൈറ്റി കാണിക്കാതെ തോന്നുന്നു ഇതേ അവരുടെ തന്നെ ഫ്രറ്റേലിയുടെ തന്നെ ഷിറാസ് കണ്ട ഷിറാസിൻ്റെ വലിയ ബോട്ടിൽ സെയിം കണ്ട ഇതും റെഡ് വൈനാണ് മെർലോ കണ്ട മെർലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രേപ്പിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് പറയാൻ കാരണം ചിലത് ഫുൾ ബോൾഡ് ആയിരിക്കും ചിലത് മീഡിയം ബോൾഡ് ആയിരിക്കും ചിലത് ലൈറ്റ് ബോൾഡ് ആയിരിക്കും അപ്പോൾ ഓരോ ഗ്രേപ്പിനും ഓരോ ബോഡി ആയിരിക്കും അതുകൊണ്ടാണ് അത് ഓരോ ഫുഡിനും ഓരോ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചാണ് ആൾക്കാർ മേടിക്കുന്നത് പുറത്തൊക്കെ പോകുമ്പോൾ 810 അതിന് ഇത് 920 അപ്പോൾ വൈൻസ് പിന്നെ ഉള്ളത് ബിഗ് ബാനിയൻ 1040 റെഡ് ഇത് വൈറ്റ് 1040 സോനോൺ ബ്ലോ റെഡ് ഷിറാസ് 1290 അവരുടെ തന്നെ ഇതേ റോസയുണ്ട് 1120 ഓക്കെ ബിഗ് ബാനിയൻ ഇത് മൊത്തം ബിഗ് ബാനിയൻ്റെ സാധനങ്ങളാണ് മൊത്തം ഓക്കെ ഇത് സ്വീറ്റ് വൈൻ ഉണ്ട് 640 ലംഗൂർ എന്ന് പറഞ്ഞാൽ വൈറ്റ് വൈൻ സ്വീറ്റ് വൈൻ ഉണ്ട് അല്ലല്ല ഇത് സ്വീറ്റ് വൈൻ അല്ല ഇതാ ഇവിടെയാണ് സ്വീറ്റ് വൈൻ റെഡ് വൈൻ ഇതാണ് സ്വീറ്റ് വൈൻ എന്ന് പറഞ്ഞത് സ്വീറ്റ് വൈൻ ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതേ ഗ്രോവർ ഗ്രോവറിൻ്റെ ഷിൻബ്ല അണ്ട ഓരോ ഇതൊക്കെ ഈ ഇങ്ങനെ ഗ്രോവർ ഫ്രറ്റേലി ഉണ്ട് ബിഗ് ബാനിയൻ ഇതൊക്കെ പ്രൊഡ്യൂസറാണ് ഗ്രേപ്പ് വരുമ്പോൾ അതിൻ്റെ താഴ്ച എഴുതിയിട്ടുണ്ടാവും പലതിലും ഗ്രേപ്പ് ഷിൻബ്ല എന്ന് എഴുതിയിട്ടുണ്ടാവും സോയിനോൺ ബ്ലോ എന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഈ ഫ്രഞ്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഗ്രേപ്പ് വെറൈറ്റി എഴുതിയിട്ടുണ്ടാവില്ല നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അത് ഇത് പാടാണ് ഇത് ഗ്രോവറിൻ്റെ 1760 ഇത് ഇത് റെഡ് വൈനാണ് പക്ഷേ ഏതാ ഗ്രേപ്പ് എന്ന് എഴുതിയിട്ടില്ല പക്ഷേ 2018 ആണ് ഇയർ ഓക്കെ ഇസാംബ റോസേ ബ്രൂട്ട് സ്പാർക്ലിംഗ് വൈൻ ആണ്ടോ 1710 ഗ്രോവറിൻ്റെ തന്നെ റോസയാണെന്ന് തോന്നും 1710 റെഡ് വൈൻ ഉണ്ട് സെയിം വൈൻസ് എത്ര ഉള്ളൂ ഇനി നമുക്ക് വിസ്കിയിലോട്ടൊക്കെ പോവാം ഗൈസ് ദേ റെഡ് ലേബിൾ നമ്മുടെ വിസ്കി വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് വേണം റെഡ് ലേബിൾ ഫുള്ളല്ല ഫുള്ളാണ് ലിറ്റർ അല്ല 2360 റെഡ് ലേബിളിന് ദേ ജെ ആൻഡ് ബി ഇതും ഫുള്ളാണ് 2450 ജെ ആൻഡ് ബി ഓക്കെ നല്ലതാണ്ട് നമ്മളെ കഴിക്കാനുള്ള സാധനം ജെ ആൻഡ് ബി പിന്നെ സ്കോട്ടിഷ് ലീഡർ 2120 ഓക്കെ പിന്നെ ദേ ഗ്രാൻസ് വിസ്കി ഇതും ഫുള്ളാണ് 1830 ഗ്രാൻസ് വിസ്കി ഓക്കെ ഡെസേർട്ട് സ്റ്റാലിയൻ 2210 ഒരു ലിറ്റർ ഇട്ട ഇതിൻ്റെ പ്രൊഡക്ഷൻ നോക്കട്ടെ ഞാൻ കൺട്രി ഓഫ് ഒറിജിൻ സ്കോട്ട്ലാൻഡ് ആണ് ഇവിടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താറുണ്ട് അതുകൊണ്ട് എനിക്കറിയില്ല ഓക്കെ ഡെസേർട്ട് സ്റ്റാലിയൻ 2210 ടീച്ചേഴ്സ് ഇവിടെ വൺ ലിറ്റർ ആണ് 2840 ടീച്ചേഴ്സ് നല്ല വിസ്കി ആണ് ടീച്ചേഴ്സ് ഹൈലാൻഡ് ക്രീമാണ് ഹൈലാൻഡിൽ നിന്നാണ് ഈ വിസ്കി വേണം വിസ്കിക്ക് ഓരോരോ റീജിയൻ ഉണ്ട് സ്കോട്ട്ലാൻഡിൽ ഐലെ സ്പേസ് സൈഡ് ഹൈലാൻഡ് ലോ ലാൻഡ് എന്നൊക്കെ ഐല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ റീജിയനിൽ വരുമ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീച്ചേഴ്സ് തന്നെ ഹൈലാൻഡിൽ നിന്നാണ് ഓക്കെ അപ്പോൾ 2840 ആണ് ഒരു ലിറ്റർ ടീച്ചേഴ്സിന് ഇത് നെക്സ്റ്റ് നമ്മുടെ സാധനം ബാലൻറ്റൈൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട വിസ്കി ആണ് കേട്ടോ ബാലൻറ്റൈൻസ് 2660 ഫുള്ളാണ്ടത് ഫുള്ള് 2660 പൊളി സാധനം ഉണ്ടോ നൈസ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ബാലൻറ്റൈൻസ് 2660 പിന്നെ ജെയിംസൺ ഐറിഷ് വിസ്കി ആണ് കേട്ടോ ഐറിഷ് വിസ്കിക്ക് ഈ സ്കോച്ച് വിസ്കിനേക്കാളും ടേസ്റ്റ് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അതിന് വേറെ ടൈപ്പ് ടേസ്റ്റാണ് ചിലർക്ക് ഇഷ്ടപ്പെടുള്ളൂ ജെയിംസൺ 3740 ഫുള്ളാണ്ടത് ഫുള്ള് ലിറ്റർ അല്ല ഫുള്ളാണ് 3740 അതെ നെക്സ്റ്റ് നമ്മുടെ ഷിവോസ്ട്രികൾ സ്കോച്ച് വിസ്കി ഫുള്ള് 5440 ഓക്കെ ശിവോസ്ട്രികളൊക്കെ ഇവിടെ കിട്ടും നാട്ടിൽ കിട്ടും 5440 ഇതിൻ്റെ റേറ്റ് ഇതേ കോളില കേട്ടോ കോളില ഇതും ഐല വിസ്കി ആണ് ഐല ഐല സിംഗിൾ മോൾട്ട് വിസ്കി നമ്മൾ നേരത്തെ കണ്ടത് മറ്റേ ഹൈലാൻഡ് ആയിരുന്നു കണ്ട ഇത് ഐല വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ റീജിയനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ല 6660 6660 ഐല വിസ്കി ഇതേ കോളില ഉണ്ടതേ അതും ഈ റീജിയൻ തന്നെയാണ് കേട്ടോ
അയിലാണ് ജീവിക്കുന്നത്. അയില അല്ല 7500 കുറച്ച് പ്രീമിയം ആണ്, 12 ഇയേഴ്സ് ആണ്, അതുകൊണ്ടാണ് കാശ് കൂടുന്നത്. പിന്നെ ഹൈലാൻഡ് ഗോൾഡ് ഇതേ 2540, ഇത് ഹൈലാൻഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതേ ആഡ്മോർ, അടുത്തത് ആഡ്മോർ. ഇതും നല്ല വിസ്കിയാണ് കേട്ടോ, സിംഗിൾ മോൾട്ടാണത്. മറ്റേത് ബ്ലെൻഡഡ് സ്കോച്ചൊക്കെ ആണെങ്കിൽ ഇത് സിംഗിൾ മോൾട്ടാണ്. ഇതേ 5200 രൂപയാണ് സിംഗിൾ മോൾട്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഡിവോഴ്സ് വൈറ്റ് ലെവൽ ബ്ലെൻഡഡ് സ്കോച്ച് യൂസ് ചെയ്യണ്ട. ബ്ലെൻഡഡ് സ്കോച്ച് യൂസ് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്, ഇവിടെ സിംഗിൾ മോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് അതിന്. ഓക്കെ, 3020 ബ്ലെൻഡഡ് സ്കോച്ച് യൂസ് ചെയ്ത് കാശ് കുറവായിരിക്കും, സിംഗിൾ മോൾട്ടിന് കാശ് കൂടുതലായിരിക്കും. ഓക്കെ, ഉണ്ട് 3020 ഇതിൻ്റെ റേറ്റ്, ഡിവോഴ്സിൻ്റെ റേറ്റ്. പിന്നെ അതെ ജെൻറ്റിൽമാൻ ജാക്ക് 10SQSK, നമ്മുടെ ജാക്ക് ഡാനിയൽസ് പോലെ 10SQSK ആണ് ജെൻറ്റിൽമാൻ ജാക്ക്. അല്ല, ഇത് ഫുള്ളാണ്. അതിൻ്റെ റേറ്റ് വന്നത് 7340. പിന്നെ നമ്മുടെ ജെ ഡി ഹണി, ഇവിടെ ജെ ഡി ഇല്ലെന്ന് തോന്നും, കഴിഞ്ഞെന്ന് തോന്നും. ഈ റേറ്റ് തന്നെ വരും ഏകദേശം 5430. ആ ഒരു റേറ്റ് ഒരു 50 രൂപ 100 രൂപ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ജെ ഡി ഹണി ഉണ്ട്, ജെ ഡി നാട്ടിൽ കിട്ടും. ഓക്കെ, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ സാധനം ഉണ്ടാവും, ഇവിടെ ഉണ്ടാക്കണമെന്നല്ല, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. സോ ധൈര്യമായിട്ട് വാങ്ങിച്ചു കുടിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, 5450 ജാക്ക് ഡാനിയൽസ് ഹണി. ഇതേ നമ്മുടെ കേരളത്തിൽ അല്ല, ജാപ്പനീസ് വിസ്കി വന്നു തുടങ്ങിയിട്ട് ടോക്കി എന്നാണ് പേര് കണ്ടത്, സുന്ദോറി വിസ്കി ടോക്കി. ജാപ്പനീസുകാരും ഇപ്പം വിസ്കി ഉണ്ടാക്കാൻ തുടങ്ങി, അവർ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. പക്ഷേ ജാപ്പനീസ് വിസ്കിയൊക്കെ ട്രൈ ചെയ്യേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്കോച്ചിൽ മാത്രം പിടിക്കാതെ ജാപ്പനീസൊക്കെ ട്രൈ ചെയ്യണം. എന്താ മാക്കീസ് മാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ബോബോൺ വിസ്കിയാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി വിസ്കിസോ ഉണ്ടാക്കാം. റേറ്റ് ഞാൻ പറഞ്ഞില്ലാണ്ട്, ജാപ്പനീസ് വിസ്കി 6000 രൂപയാണ് ഉണ്ടാ ടോക്കിക്ക്. മേക്കേഴ്സ് മാർക്കിന് 6420 ഉണ്ട. ജിംബീന്ന് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ഏജ്ഡ്, ഇതും ബോബോണാണ്. അവിടെ വിസ്കി സോറൊക്കെ അടിക്കാൻ പറ്റിയ നമ്മുടെ ഇതാണ് വിസ്കിയാണ്, ബോബോൺ വിസ്കീസ് ഉണ്ട്, 6010. അതെ, പിന്നെ ക്രാഗൻ മോർ ഉണ്ട്, സ്പേസ് സൈഡ് നമ്മളല്ലേ, സ്പേസ് സൈഡ് ഓരോ റീജിയൻ വരുമ്പോൾ 12 ഇയേഴ്സിന് 5780 ക്രാഗൻ മോർ. ക്ലെൻ കിഞ്ചി 7200 12 ഇയേഴ്സിട്ട എക്ക ഫുള്ളാണ്, ലിറ്റർ അല്ല ഇതൊന്നും. ഇതേ തലിസ്കറ് സിംഗിൾ മോൾട്ട്, സിംഗിൾ മോൾട്ട് സ്കോച്ച് വിസ്കി, ഏജ് 10 ഇയേഴ്സ്, 10 വർഷം മെച്ചുറേഷൻ, 6950. പിന്നെ ഒന്ന് ലാഫ്രോയിക്ക്, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ലാഫ്രോയിക്ക് സിംഗിൾ മോൾട്ടിൽ അടിപൊളിയാണ്, അയില് എഗീൻ അയില 8430. അതിൻ്റെ തന്നെ അതായത് ലാഫ്രോയിക്ക് സെലക്ട് ആണ് കേട്ടോ, ക്രാഫ്റ്റ് സെലക്ട് ആണ്, അത് വേറെ കളക്ഷൻ ആണ്. ഇത് 10 ഇയേഴ്സിൻ്റെ നോർമൽ 7350. പിന്നെ അതെ നമ്മുടെ ഗോൾഡ് ലേബൽ 7380. ഓക്കെ, പിന്നെ അതെ 18 ഇയേഴ്സ്, അത് ഗോൾഡ് അൾട്ടിമേറ്റ് ഉണ്ട്, പെർസെൻറ്റ് അൾട്ടിമേറ്റ് 18 ഇയേഴ്സിന് 9310. ഇവിടെ ബ്ലാക്ക് ലേബിളില്ല, ബ്ലാക്ക് ലേബിളും അറൗണ്ട് 4500 to 5000 വരും. ആ റേറ്റാണ് വന്നത്. നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ബ്ലാക്ക് ലേബിൾ മേടിക്കുമ്പോൾ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ കാശാണ്, അതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ ബ്ലാക്ക് ലേബിളില്ല, ബ്ലാക്ക് ലേബിളും ആ റേറ്റിന് വരും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇട്ടേക്കാം ബ്ലാക്ക് ലേബിളിൻ്റെയൊക്കെ റേറ്റ്. ഓക്കെ, പിന്നെ മാർക്കിസ് ദേ വില്ലാട്, ഇത് ബ്രാൻഡി ആണ്ട്ടോ, അതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് റേറ്റ് അറിയില്ല. പിന്നെ ബ്രാൻഡീസ് ആണ്ട്ടോ, ഓരോ ടൈപ്പ് ബ്രാൻഡീസ്, 1900 പരക്കാർ. അതെ, ഇതെന്താണ് ഇതിൻ്റെ പേര്, ഗുഡ് ഓൺ ഗോഡ്സ് ഓൺ. ഓക്കെ, ഗോഡ്സ് ഓൺ ആണ്, 1800. പിന്നെ നെപ്പോളിയൻ 1730. ഈ മറ്റേ വേറെ നെപ്പോളിയൻ ആണെന്ന് തോന്നട്ടാ, ഇത് നമ്മുടെ നെപ്പോളിയൻ അല്ലെന്ന് തോന്നും. ആ നമ്മുടെ നെപ്പോളിയൻ ദേഹിക്കുന്നത് 2700 രൂപ കേട്ടോ, 2700 രൂപ ഫുള്ളാണ്, ലിറ്റർ അല്ല. പിന്നെ അതെ ജോൺ റീഗൽ 12 ബ്രാൻഡി, ചെറിയ ബ്രാൻഡി ആണ്, ചെറിയ യൂസ് ആയിട്ടുള്ള ബ്രാൻഡി ആണ്, 2350, അത് ലിറ്റർ ആണ്ട. പിന്നെ സെയിം, അത് തന്നെയാണ് സെയിം മൊത്തം. പിന്നെ ഡോഡോഗ്നി VSOP, അടുത്ത ബ്രാൻഡി 2850 രൂപ. സ്റ്റോക്ക് 2870. ഇത് ലിറ്റർ ആണ്ട, ഇതും ലിറ്ററാണ്. ബീഹൈവ് ബ്രാൻഡി 3060, ഇതും ലിറ്റർ ആണ്ട, ഒരു ലിറ്ററാണ്. പിന്നെ ഇതിൻ്റെ ലൂയിസ് പ്രീമിയം ബ്രാൻഡി 2250. ബാഡിനെറ്റ് അല്ല, ബാഡിനെറ്റ് ബ്രാൻഡി, ഇതും ഇതും ഒരു ലിറ്ററാണ്, 2450. ഓക്കെ, അടുത്ത വിസ്കി ഉണ്ട, വില്യൻ ലോസൺ വിസ്കി 2750. എൻസോ ജാപ്പനീസ് വിസ്കി വന്നിട്ടുണ്ട് കണ്ട, 8020. സിഗ്നേച്ചറിന് 1850. ബ്ലാക്ക് ഡോഗിന് വിസ്കിക്ക് 3060. ജോഡീസ് ബാർ, അതിൻ്റെ റേറ്റ് എനിക്ക് കാണിച്ചിട്ടില്ല, അറിയില്ല. അതേ മെക്കൻ ഡോഷ്, പിന്നെ പോൾ ജോൺ, ഇന്ത്യൻ സിംഗിൾ മോൾട്ട് ആണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്ട്, 6950. ഓക്കെ, പോൾ ജോൺ
ബോൾഡ് ആണ് കേട്ടോ. ഇത് എഡിറ്റഡ് ആണ്. പോൾ ജോണ്ട 6600 രൂപ. പോൾ ജോണ്ട അടുത്തത് നിർവണ 3480. ബ്ലാക്ക് ഗോൾഡ് 1300. അമൃത് അമൽഗ്രാം സൂപ്പർ ആണ്ട്. അമൃത് വിസ്കീസ് 3900. ഇത് അരയാണ്. പ്രാഡോ വിസ്കി 1270. ഡി എസ് പി ഡിലക്സ് വിസ്കി 1010. റൗലറ്റ് 1560. ബിസ്കിറ്റ്സ് ആണ്ടത് ബ്ലാക്ക് ഗോൾഡ്. സീസർ ബ്രാൻഡി 1250. സ്വീസ് ബ്രാൻഡി, അത് അതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. സ്വീസ് ബ്രാൻഡി 1390. മോഫസിൻ്റെ ബ്ലൂ ഉണ്ട് 1830. നോർമലും ഉണ്ട്, ബ്ലൂ ബ്ലൂവിന് കാശ് കൂടുതലാണ്. അത് 1830. പിന്നെ ഓഫീസ് സ്റ്റോഴ്സ് 850. മക്ഡോൾസ് റിസർവ് വിസ്കി 1250. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡായതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽഡ് കാണിക്കല. ഇതേ കിങ് ലൂയിസ് 1250. ലൂയി ബെർണാൻഡ് എക്സ്ട്രോ 1360. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്സ്. ബിവറേജ് വന്നിട്ട് നമ്മൾ ഓൾഡ് മൊക്കെ കാണാതെ പോരുതല്ലോ. ഓക്കെ, നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഒ എം ആർ ലെജൻഡ് ആണ്ട്. 1590. അതെ, ഒ എം ആർ സുപ്രീമിന് 1540. ഇത് ലെജൻഡ് ആണ്, അതുകൊണ്ടാണ് 90. 50 രൂപ വ്യത്യാസം ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ നോർമൽ 910 ഒ എം ആർ. ഓക്കെ ഗൈസ്, അവ നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ കണ്ടില്ലേ. ഓക്കെ, ഇത്രയും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ വന്നിട്ട് ഏതായിരിക്കും മേടിക്കാൻ താല്പര്യമുള്ളത് അത് താഴ്ത്തി കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ നിങ്ങളുടെ സെലക്ഷൻ അങ്ങ് ഉണ്ടെന്ന്. ഗൈസ്, അപ്പോൾ ചീസ് ഗൈസ്, ജിന്നിൻ്റെ സെക്ഷൻ വന്നതുണ്ട്. ജിന്ന് രണ്ട് ടൈപ്പ് ജിന്നാണ് ഉള്ളത് ഇവിടെ. ടാങ്കറുണ്ട് 2350 ഫുള്ളാണ്. ബോംബെ സഫയർ ഉണ്ട് 3630 ബോംബെ സഫയറിന്. ഈ റേറ്റ് ആവാൻ ചാൻസ് ഇല്ല, എനിക്ക് തോന്നുന്നു ഈ റേറ്റ് ആയിരിക്കും ബോംബെ സഫയറിനും. പിന്നെ അതെ, ഏകമേശ്വർ നാട്ടിൽ കിട്ടുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. ഏകമേശ്വർ നാട്ടിൽ കിട്ടും 3750 വന്നത്. ഫുള്ളാണത് 3750. പിന്നെ ടക്കീല ദേ മെക്സിക്കാന, ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല, പക്ഷേ 2510 രൂപ നമുക്ക് ടക്കീല കിട്ടും. ആ പിന്നെ ഒരു ജിന്നും കൂടി ഉണ്ട് കേട്ടോ, ബീഫ് ഫീറ്റർ ഉണ്ട് 2660 ബീഫ് ഫീറ്റർ. അപ്പോൾ ജിന്നും ടോണിക് വാട്ടറും ഞാൻ പറഞ്ഞില്ല, ജിൻ ആൻഡ് ടോണിക് വാട്ടർ സൂപ്പറാണ്. അപ്പോൾ ജിന്നൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ഗായ്സ്, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് കൊറോണ ബിയർ നാട്ടിൽ കിട്ടും? കിട്ടും. ഓക്കെ, 160 രൂപയാണ്, 160 രൂപയുള്ളൂ. ഓക്കെ, കൊറോണ ബിയർ നാട്ടിൽ കിട്ടും. ഈ ഈ ബ്രാ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി കൊറോണ ബിയർ ഉണ്ടാവും ഈ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കൊറോണ ബിയർ ഉണ്ട്. ബാക്കി ബിയറൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഫോറിൻ മെയ്ഡ് ബിയേഴ്സ് വന്നിട്ടുണ്ട് വേറെ കുറേയൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇതാണ് കൊറോണയാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്, 160 രൂപയാണ്. ഓക്കെ ഗായ്സ്, ഇനി കാശ് കൂടിയത് മേടിക്കണമെങ്കിൽ വന്നാലും ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ മേടിച്ചതാണ്. ബ്ലൂ ലേബിൾ ഇരിക്കുന്നുണ്ട്. റേറ്റ് കണ്ടോ, 2024540 530 750 തമ്മിലത്. എൻ എസ് ഇ കോണിയാക്കുണ്ട്, അതും 30640 കേട്ടാ. ബ്ലാക്ക് ലേബിൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റാക്കാണ്, ഇവിടെ വരും. അതിന് 4830 ബ്ലാക്ക് ലേബിളിന്. പിന്നെ ജാക്ക് ഡാനിയൽസ് നോർമലിന് 5440. ഓക്കെ, അപ്പോൾ ചീസ് ഗായ്സ്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി കാണിക്കുന്നത് നമ്മുടെ പ്രീമിയം ബ്രാൻഡാണ്. അതായത് നമ്മുടെ പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന സാധനം നമ്മുടെ നാട്ടിൽ കിട്ടും, ആ റേറ്റാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കാണിക്കാനുള്ള സമയമില്ല, വീഡിയോ മറ്റ് 2 മണിക്കൂറായി പോകും. എന്നുവെച്ചാൽ നമ്മുടെ ലോക്കൽ ബ്രാൻഡുകളൊക്കെ, ലോക്കൽ ബ്രാൻഡുകളുടെ വേറെ പട്ടിക നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും, ഈസിയാണ്. ഇതിൻ്റെയാണ് കിട്ടാൻ വെച്ചിട്ട് പാട്. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ചെയ്തേക്കുന്നത് നമ്മുടെ പ്രീമിയം ബ്രാൻഡാണ്. അപ്പോൾ പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള ആൽക്കഹോൾ കിട്ടുന്ന ഏറ്റവും കൂടുതൽ വെറൈറ്റിയും കളക്ഷനും ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ ബ്രാഞ്ചാണ്. ബിവക്കോടെ ഗാന്ധിനഗർ, എറണാകുളം ഗാന്ധിനഗറിലുള്ള ബ്രാഞ്ചാണ്. അവിടുത്തെ ഡീറ്റെയിൽസും അഡ്രസ്സും ഗൂഗിൾ മാപ്പിൻ്റെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും വന്ന് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചീസ്.